നിങ്ങൾ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ കൊണ്ടു തന്നില്ലേ? ഇനി എന്ത് ഡോക്യുമെന്റ്സ് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കൊണ്ടുവന്ന സമ്മതപത്രം ശ്യാമളയുടേതല്ലേ? ആ, ഇവിടുത്തെ ഡോക്യുമെന്റ് പ്രകാരം സുകുമാരക്കുറുപ്പ് കൃഷ്ണാലയമാണ് ആ വീടിന്റെ ഉടമസ്ഥൻ. അതിന് അപ്പൊ അയാളുടെ സമ്മതപത്രം വേണം. എന്തൊക്കെയാണ് സാറേ ഈ പറയുന്നത്? ശ്യാമളയുടെ കയ്യിൽ നിന്നല്ലേ ഞാൻ സ്ഥലം വാങ്ങിയത്. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിയെന്നൊന്നും എനിക്ക് അറിയണ്ട. ഇവിടുത്തെ ഡോക്യുമെന്റ് പ്രകാരം സുകുമാരക്കുറുപ്പാണ് ഉടമസ്ഥൻ, അതുകൊണ്ട് അയാളുടെ സമ്മതപത്രം വേണം. അതെ, ഡോക്യുമെന്റ്സ് കൊണ്ടുവരാതൊന്നും നടക്കില്ല. അതെ, ഈ ശ്യാമളേനെ ഞാൻ തേടി പിടിച്ചതന്നെ സാറേ തിരുവനന്തപുരത്ത് പോയിട്ടാണ്. നിങ്ങളുടെ ആവശ്യമല്ലേ? എന്റെ ആവശ്യമാണ്, പക്ഷെ ഞാൻ സ്ഥലമായത് ശ്യാമളയുടെ കയ്യിൽ നിന്നല്ലേ. എനിക്ക് ശ്യാമളുടെ ഇത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ശ്യാമൾ അതിന് മുമ്പ് അതെ, നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് ഈ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണം, അത് കിട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതെ, ഇവിടെ ഇരുന്ന് സമയം കളയാതെ നിങ്ങൾ ഇന്ന് സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ നോക്ക്. നിങ്ങൾ എന്ത് വർത്താനാണ് സാറേ പറയുന്നത്? സുകുമാരക്കുറുപ്പ് എല്ലാം വിറ്റ് പെറുക്കി കാശിക്ക് പോയി. ഈ കാശിക്ക് പോയാൽ പിന്നെ ആളുടെ പിന്നാലെ ഞാൻ പോണോ? ചുമ്മാ ഒന്ന് കാശിയെ കണ്ടിട്ട് വന്നൂടെ. മനുഷ്യനെ ഇതാക്കാൻ നിൽക്കരുത്. ഞാൻ കുറെ നേരം സഹിക്കാൻ തുടങ്ങിയിട്ട് സെക്രട്ടറി അവിടെ സെക്രട്ടറി ഓഫീസാണ്. എന്റെ പേരിൽ ഉടമസ്ഥാവകാശം മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വീട് വന്ന് നോക്കാന്ന് പറഞ്ഞില്ലേ? എവിടെ ആൾക്കാര് ആരാണോ സെക്രട്ടറി ആണ്, നമ്മൾ ഇവിടുത്തെ സെക്രട്ടറി ആണ്. ഹേ, നിങ്ങൾ സെക്രട്ടറി ആയാലും വേണ്ടില്ല, ഹേ പ്രസിഡന്റ് ആയാലും വേണ്ടില്ല. എനിക്ക് എന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടണം. നിങ്ങളോട് ആരും കൈക്കൂലി മേടിക്കൂല, ആരും ചോദിക്കൂല. ഇങ്ങോട്ട് പേരി പേടിക്കണ്ട. ഓഫീസാണ് അയാൾക്ക് സമാധാനം അല്ലാത്ത ആളാ. തനിക്കെങ്കിലും ഒന്ന് സമാധാനമായിട്ട് നിന്നൂടെ. അങ്ങനെ സമാധാനമായിട്ട് 10 പൈസ ചോദിച്ചിട്ട് തന്നില്ല തെണ്ടി. അതെ, രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇൻകംപ്രൻസ് എടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. എന്ത് ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് മേടിച്ചാൽ ശരിയാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ചില്ലറ തരാൻ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. കയറി ഇറങ്ങട്ടെ? കയറക്കട്ടെ സാറേ, കൊടുക്കരുത്. ജീവൻ പോലും കൊടുക്കരുത്. ചിലപ്പോഴേ കൊടുക്കൂ. ഇതെന്താണ് പണ്ടറൊക്കെ എല്ലാ പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെ വന്ന് തരണം. എന്റെ സാറേ, ഞാൻ ഈ കാര്യം പറയാത്തതായിട്ട് ഇനി ഈ ഓഫീസിൽ വേറെ ആരും ബാക്കില്ല. നമ്മളോട് പറഞ്ഞില്ലല്ലോ, നമ്മളല്ലേ സെക്രട്ടറി, നമ്മളോട് പറയും. ഞാനേ, ഞാനൊരു സ്ഥലം വാങ്ങി. ശ്യാമള എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഈ സ്ഥലം വാങ്ങിയത്. ഇപ്പോ അവരുടെ പേരിലാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം കിടക്കുന്നത്. അതിപ്പോ എന്റെ പേരിലേക്ക് ആക്കണം. ഞാൻ ഇവിടെ കരടക്കാൻ വേണ്ടി വന്നപ്പോ അത് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോ അത് വാങ്ങിച്ചു കൊണ്ടുവന്നു, അവർക്ക് കൊടുത്തു. ഇപ്പോഴും അത് ശരിയാക്കി തരില്ല എന്നാണ് അവർ പറയുന്നത്. ശരിയാവത്ത് എന്താന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ ഈ ശ്യാമള ആരുടെ ഈ സ്ഥലം മേടിച്ചു? ശ്യാമള എന്തോ ഒരു സുകുമാരക്കുറിപ്പോ അങ്ങനെ ആരുടെ അടുത്ത കയ്യിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചതെന്ന് പറയുന്നത്. അതാണ് പ്രശ്നം. അപ്പൊ സുകുമാരക്കുറിപ്പിന്റെ അടുത്ത് വേണം കിട്ടണം നമുക്കിത്. അത് സുകുമാരക്കുറിപ്പ് എവിടെയെന്ന് എനിക്കറിയില്ലല്ലോ. കണ്ടുപിടിക്കണം. ഞാൻ സുകുമാരക്കുറിപ്പെ കണ്ടുപിടിക്കണോ? നിങ്ങൾ ശ്യാമളനെ പോയി കണ്ടിട്ട് ശ്യാമളനോട് പറയണം ഈ സുകുമാരക്കുറിപ്പിനെ തേടി പിടിക്കുകയും. അല്ലാണ്ട് ഇതിപ്പോ ഗവൺമെന്റ് നയമായി പോയില്ലേ സത്യസീല, അതാണ് പ്രശ്നം. എന്റെ പൊന്ന് സാറേ, മുദ്രപത്രത്തിൽ എഴുതി സീല് വെച്ച് ഒപ്പിട്ട് എന്റെ പേരിലാക്കി തന്നതല്ലേ ഈ ആധാരം. അത് പോരെ. അത് പോരാ. പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ പറ? നമുക്കൊരു പണി ചെയ്യാം, ഇവിടെയുള്ള അഡ്രസ് വെച്ചിട്ട് നമുക്കൊരു നോട്ടീസ് അയക്കാം. ആർക്ക്? സുകുമാരക്കുറിപ്പിന്. ഇവിടെയുള്ള അഡ്രസ് വെച്ചിട്ട് സുകുമാരക്കുറിപ്പിന് നോട്ടീസ് അയച്ചാ കിട്ടുന്നത് എന്റെ വീട്ടിലല്ലേ? പഠിച്ചോനെ, അതും നേരാണല്ലോ. നിങ്ങളെന്താ പൊട്ടനാ? സെക്രട്ടറിയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സീതളിനെ വിളിക്കാം. സീതളാ, സീതളാ, ഇവിടുത്തെ കൊറേ നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ശരിയായി തരും. സീതള, മൂപ്പർക്കേ നമ്മൾ ഈ ഓഫീസിലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഇതെന്താണ് സാറേ, എപ്പോഴും കാര്യം ശരിയല്ലേ? ശരിയായിട്ടില്ലല്ലോ. ഇപ്പൊ സങ്കടപ്പെട്ട എന്താണ് കാര്യം? ഞാൻ അന്നേ പറഞ്ഞാണ് എന്റെ കുട്ടിയുടെ കല്യാണമാണ് ജനുവരി 8 ഇത് കൊണ്ടുപോയിട്ട് എനിക്ക് ബാങ്കിൽ പണയം വെച്ചിട്ട് വേണം അത് ലോൺ എടുക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ വല്ല കടുക്കുകയും ചെയ്തു കളെ. നിങ്ങൾ ഒന്നുകൂടി വരി, ഒന്നുകൂടി വരി. നിങ്ങൾ അതെ, നമ്മൾ ജീവിതത്തിൽ ചെല്ലപ്പോ എത്ര വലിയ സാമർത്ഥ്യക്കാരാണെങ്കിലും ശരി, ചില കാര്യങ്ങൾക്കുണ്ടല്ലോ
നമ്മളൊന്ന് ആത്മസംയമനം പാലിക്കണത് നല്ലതാണ്. ഒന്നും ഒതുങ്ങി കൊടുക്കണം നമ്മൾ. ഒരു ഇത്തിരി വിനയ കണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? ഈ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പിന്നെ കാര്യങ്ങൾ നടത്താൻ ഒരു അണ്ടർ ചില്ലറ എന്തിനൊക്കെ പോക്കറ്റിൽ ഉണ്ടാവണം നല്ലതാണ്. അതാണ് കൈക്കൂലിയുടെ കാര്യമല്ല പറഞ്ഞത്. നമുക്കിപ്പൊരു ആളൊരു സഹായം ചെയ്തു തരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ഉപകാരം അങ്ങോട്ട് കൊടുക്കില്ലേ? നമ്മള് കൊടുക്കും. അതേമാതിരി കണക്കാക്കിയാ മതി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെ ചെയ്യാം.